നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. സീസണിലെ ആദ്യ മഴ ലഭിച്ചതിന് പിന്നാലെ നാടിലെ പച്ചപ്പും പ്രകൃതിയും പുൽമേടും സംരക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം. പുൽമേടിലും ഹരിത പ്രദേശങ്ങളും സന്ദർശനം നടത്തുന്നവർ നിയുക്ത വഴികൾ മാത്രം ഉപയോഗപ്പെടുത്തി പ്രകൃതി സംരക്ഷണം ഉറപ്പാക്കണമെന്ന് മന്ത്രാലയം സഞ്ചാരികളോട് ആവശ്യപ്പെട്ടു. ശനിയാഴ്ച രാത്രി ആകാശം പൂർണ്ണചന്ദ്രനോടുകൂടിയ ഭാഗിക ഗ്രഹണത്തിന് സാക്ഷ്യമായി. രാത്രി 10:34 11:53 ഇടയിലാണ് ചന്ദ്രഗ്രഹണം ദൃശ്യമായത്. ശാസ്ത്രലോകവും ജനങ്ങളും ആകാശ വിസ്മയ കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചു. സയന്റിഫിക് സെന്ററിലെ ദൃശ്യങ്ങൾ പകർത്തി രാജ്യത്തെ പള്ളികളിൽ പ്രത്യേക ഗ്രഹണ നമസ്കാരവും നടന്നു. 3 മാസത്തിലേറെ രാജ്യത്തിന് പുറത്തു കഴിയുന്ന ഗാർഹിക തൊഴിലാളികളുടെ വിസ റദ്ദാക്കാൻ തൊഴിലുടമയ്ക്ക് അനുമതി. ഇതോടെ വീട്ടുജോലിക്കാർ രാജ്യം വിട്ട 3 മാസത്തിനുള്ളിൽ തിരികെ വന്നില്ലെങ്കിൽ സ്പോൺസർക്ക് റെസിഡൻസി റദ്ദാക്കാനാകും. സർക്കാർ ഏകീകൃത ആപ്പായ സഹായ ലാബ് വഴി ഇതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. റെസിഡൻസി അഫയേഴ്സ് ഓഫീസുകൾ സന്ദർശിച്ചും ഗാർഹിക തൊഴിലാളികളെ വിസ റദ്ദാക്കാമെന്ന് അധികൃതർ വ്യക്തമാക്കി. രാജ്യത്ത് ജയിൽ ശിക്ഷ അനുഭവിച്ച ശേഷം രാജ്യത്ത് നിന്ന് നേരത്തെ നാടുകടത്തിയ ഗൾഫ് പൗരനെ ആഭ്യന്തര മന്ത്രാലയം വീണ്ടും അറസ്റ്റ് ചെയ്തു. ബയോമെട്രിക് ഫിംഗർ പ്രിന്റ് സംവിധാനത്തിൽ സൂക്ഷിച്ചിട്ടും ഇയാൾ എങ്ങനെ കുവൈറ്റിലേക്ക് മടങ്ങിയെത്തിയെന്ന് അധികൃതർ പരിശോധിക്കുന്നത്. GCC പൗരനായ ഇയാൾ പ്രദേശത്ത് സുരക്ഷാ പരിശോധനയ്ക്കിടെയാണ് അറസ്റ്റിലായത്. ഇയാളെങ്ങനെ രാജ്യത്തേക്ക് പ്രവേശിച്ചെന്ന് അറിഞ്ഞ ശേഷം വീണ്ടും നാടുകടത്താനുള്ള തയ്യാറെടുപ്പിലാണ് അധികൃതർ. രാജ്യത്ത് അൽവഫ്ര ഏരിയയിൽ പ്രാദേശിക മദ്യ ഫാക്ടറി നടത്തി ആരംഭിച്ച ഒരു ഏഷ്യൻ പൗരനെ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ അറസ്റ്റ് ചെയ്തു. പ്രാദേശികമായി നിർമ്മിച്ച 900 ബാരൽ മദ്യവും വാറ്റ് അനുഭവിക്കുന്ന ഉപകരണങ്ങളും ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. 266 കുപ്പി മദ്യം വിൽപ്പനയ്ക്ക് തയ്യാറാക്കിയിരുന്നു. പ്രതിക്കെതിരെ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് ബന്ധപ്പെട്ട അധികാരികൾക്ക് റഫർ ചെയ്തു. 2023 ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ആഭ്യന്തര മന്ത്രാലയം ഏകദേശം 12,000 പ്രവാസികളെ രാജ്യത്ത് നിന്ന് നാടുകടത്തി. പൊതു ധാർമ്മികത ലംഘിച്ചതിന് പിടിക്കപ്പെട്ടവർ, താമസ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചവർ, മറ്റുള്ളവർ നാമമാത്രമായ തൊഴിലാളികളും ഒടിച്ചോടിയവരുമാണ്. ആഭ്യന്തര മന്ത്രാലയത്തിലെ എല്ലാ മേഖലകളിലും സുരക്ഷാ ക്യാമ്പയിനുകൾ തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കി. രാജ്യത്ത് ടിക്ടോക്ക് നിരോധിക്കുന്നതിനുള്ള സർക്കാർ അഭിഭാഷകന്റെ കേസ് 2023 ഡിസംബർ 3 പരിശോധിക്കാൻ അഡ്മിനിസ്ട്രേറ്റീവ് കോടതി തീരുമാനിച്ചു. അഡ്മിനിസ്ട്രേറ്റീവ് കോടതിയിൽ ഫയൽ ചെയ്ത ഒരു കേസ് അനുസരിച്ച് രാജ്യത്തിന്റെ സമൂഹ ധാർമ്മികതയ്ക്കും ആചാരങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും വിരുദ്ധമായ മെറ്റീരിയലുകൾ പ്രസിദ്ധീകരിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ടിക്ടോക്ക് വെബ്സൈറ്റും ആപ്പും കുവൈറ്റിൽ ബ്ലോക്ക് ചെയ്യണമെന്ന് അപേക്ഷകൻ അഭ്യർത്ഥിച്ചു. സുഹൃത്തിന്റെ അപ്പാർട്ട്മെന്റ് തീയിട്ട സംഭവത്തിൽ അറബ് പൗരൻ അറസ്റ്റിൽ. തന്റെ അറബ് സുഹൃത്തിന്റെ അപ്പാർട്ട്മെന്റിൽ മനഃപൂർവ്വം തീ കൊളുത്തിയാണ് അറബ് പൗരനെ ജലി ബൽഷുബേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ പിടികൂടിയത്. കടം വാങ്ങിയത് സംബന്ധിച്ച തർക്കമാണ് ഇതിന് കാരണം. കുടുംബമായി താമസിക്കുന്ന തന്റെ അപ്പാർട്ട്മെന്റ് തീ വെച്ചതായി 50 വയസ്സുള്ള ഒരു അറബ് പൗരൻ ജലി ബൽഷുബേക്ക് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. പരിശോധന നടത്തിയപ്പോൾ അജ്ഞാതമായ ഒരാൾ അപ്പാർട്ട്മെന്റ് പുറം വാതിൽ കത്തുന്ന പദാർത്ഥം ഉപയോഗിച്ച തീ വെച്ചതാണെന്ന് വ്യക്തമായി. സമഗ്രമായ അന്വേഷണങ്ങൾക്കും നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ അവലോകനം ചെയ്തും പ്രതിയെ കണ്ടെത്താൻ സാധിച്ചത്. പലസ്തീനെതിരായ യുദ്ധത്തിൽ ഇസ്രായേലിനെ പിന്തുടർച്ചതിനെ തുടർന്ന് അൽസബ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ നഴ്സിനെ കുവൈറ്റിൽ നിന്ന് ആഭ്യന്തര മന്ത്രാലയം നാടുകടത്തി. വാട്സാപ്പ് ആപ്ലിക്കേഷന് സ്റ്റാറ്റസ് തന്റെ ഐക്യദാർഢ്യവും പിന്തുണയും പ്രസിദ്ധീകരിക്കുകയും വിവരിക്കുകയും ചെയ്തതിനാണ് നടപടി. മുമ്പ് മുബാറക്കൽ കബീർ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന നഴ്സിനെയും ഇതേ കാരണത്തിൽ നാടുകടത്തിയിരുന്നു. ഇത് 2ാം തവണയാണ് ഇന്ത്യൻ നഴ്സിനെ ഇസ്രായേൽ പിന്തുണച്ചതിനെ നാടുകടത്തുന്നത്. അഭിഭാഷകനായ ബദർ അൽ മുത്തേരി സമർപ്പിച്ച പരാതിയിൽ താൻ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നുവെന്ന് നഴ്സ് ചോദ്യം ചെയ്യൽ സമ്മതിച്ചതായി പ്രാദേശിക മാധ്യമം റിപ്പോർട്ട് ചെയ്തു. രാജ്യത്ത് ഇന്നു മുതൽ 13 ദിവസം നീണ്ടു നിൽക്കുന്ന അൽ സമക്ക എന്നറിയപ്പെടുന്ന സീസണ് തുടക്കമായെന്ന് അൽ ഉജേരി സയന്റിഫിക് സെന്റർ അറിയിച്ചു. ഈ കാലയളവിൽ കാലാവസ്ഥ സാധാരണതയിൽ രാത്രി തണുപ്പുള്ളതായിരിക്കും. സൂര്യോദയത്തോടൊപ്പം കാറ്റ് ഈർപ്പമുള്ളതാകും. രാത്രിയുടെ ദൈർഘ്യം ഗണ്യമായി വർദ്ധിച്ച് 12 മണിക്കൂറും 53 മിനിറ്റിലുമെത്തും. സൂര്യോദയം കൃത്യം 5:58 ഇന്നത്തെ സ്വർണവില. 1 ഗ്രാം 24 കാരറ്റ് 19 കെ 946 ബിൽസും 1 ഗ്രാം 22 കാരറ്റ് 18 കെ 250 ബിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക്. 1 ദിനാറിന് 269.37 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി. നമസ്കാരം.